ശിരായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് പാപം ചെയ്ത ആദ്യ മാതാപിതാക്കളെ കുറിച്ചാണ്. അവർക്കെന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ പാപം ചെയ്തു. ആദവും ഹവ്വായും എന്നും ദൈവത്തോടു കൂടെയായിരുന്നു. അവർ ദൈവത്തോടുകൂടി വളരെ സ്നേഹബന്ധത്തിലുമായിരുന്നു. പക്ഷേ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ അവർക്ക് ദൈവത്തോട് അടുക്കാൻ സാധിച്ചില്ല. പതിവ് പോലെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വരികയാണ്. ആദ്യമൊക്കെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യ മാതാപിതാക്കന്മാരെന്ത് ചെയ്തിരുന്നു? ഓടി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. പാപം ചെയ്തതിന് ശേഷം ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയിരുന്നു. പിതാവായ ദൈവം എത്തിയപ്പോൾ ആദത്തെയും ഹവ്വായെയും കാണാനില്ല. അപ്പോൾ നമ്മളാരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ കാണാതായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ പേര് ചൊല്ലി വിളിക്കും. അതുപോലെ ആദത്തെ വിളിക്കുകയാണ് ദൈവം. ആദം, നീ എവിടെയാണ്? അപ്പോൾ ആദം മറുപടി എന്താ പറഞ്ഞത്? ഞാൻ ഒളിച്ചിരിക്കുകയാണ്, ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ ആദ്യ മാതാപിതാക്കന്മാരെ പോലെയാണോ നമ്മൾ? അങ്ങനെ നമ്മൾ ആകാൻ പാടുണ്ടോ കൂട്ടുകാരെ? ഒരിക്കലും പാടില്ല. നമ്മൾ ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കണം. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കൂടെയായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമുക്ക് എന്തൊക്കെ തരുന്നു? നമുക്ക് ജീവൻ തന്നു, സ്നേഹം തന്നു, സ്വന്തം ഛായയും സാദൃശ്യവും തന്നു. അത്രമേൽ സ്നേഹിക്കുന്ന നമ്മെ ദൈവത്തെ പാപത്തിൽ നിന്ന് പാപം ചെയ്ത് അകറ്റി നിർത്താൻ നമുക്കാകുമോ? ഒരിക്കലും പാടില്ല കൂട്ടുകാരെ. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കൂടെയായിരിക്കണം. പ്രലോഭനങ്ങളുമായി വരുന്ന സാത്താനെ അകറ്റി നിർത്തി നമ്മൾ ദൈവത്തോട് കൂടെയായിരിക്കണം. അതിനായി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരുമാണ്. നമ്മൾ ആരുടെ അടുത്ത് നിൽക്കാനാണ് ഭയപ്പെടേണ്ടത്? സൂത്രശാലിയായ സാത്താൻ്റെ അടുത്ത് നിൽക്കാനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മളെപ്പോഴും കർത്താവിങ്കലേക്ക് അടുക്കണം. നമ്മുടെ കുഞ്ഞു മനസ്സിലെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തോട് കൂടെയായിരിക്കണം നമ്മൾ. അങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തോട് കൂടെയായിരിക്കാം. കൊച്ചു കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഇഷ്ടമാണോ എല്ലാവർക്കും പാട്ട്? നമുക്കൊരു പാട്ട് പഠിക്കാം. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായോ? പാഠത്തിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, നിങ്ങൾ തെറ്റ് ചെയ്ത അവസരങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? ഭയം തോന്നിയോ, സന്തോഷം തോന്നിയോ, ദുഃഖം തോന്നിയോ? അത് താഴെ എഴുതുക. രണ്ടാമത്തെ ആക്ടിവിറ്റി, താഴെ തന്നിരിക്കുന്നവയിൽ സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും ആരെയൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും കണ്ടുപിടിച്ച് തരം തിരിച്ചെഴുതുക. എല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവം, സാത്താൻ, മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, നല്ല കൂട്ടുകാർ എന്നിങ്ങനെ. അത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കേണ്ടത് എന്ന കോളത്തിലും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കേണ്ടത് എന്ന കോളത്തിലും എഴുതുക. ഇനി നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. എന്താണ് തീരുമാനങ്ങൾ? ഞാൻ നുണ പറയില്ല, മാതാപിതാക്കളെ അനുസരിക്കും, ഞാൻ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ നമുക്ക് നല്ല പ്രാർത്ഥിക്കുന്ന കുട്ടികളായി സാത്താനേറ്റ ഒക്കെ അകറ്റി നിർത്തി ദൈവത്തെ പൂർണ്ണമായി സ്വീകരിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുട്ടികളാവാം. അങ്ങനെ നല്ല കുട്ടികളായി വളരാം. നമുക്കിനി അടുത്ത ക്ലാസ്സുമായി അടുത്ത ആഴ്ചയിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.